നമസ്കാരം. നമ്മളിൽ ലോൺ എടുക്കാത്തവരായി ആരുമുണ്ടാകില്ല. ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും തിരിച്ചടവ് തീരുമ്പോൾ കൃത്യമായി ലോണിന് ഈടുവച്ചിരുന്ന രേഖകൾ റിലീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും യഥാസമയം ഭൂമിയുടെ ആധാരം തുടങ്ങിയ രേഖകൾ തിരികെ നൽകാതെ വായ്പ എടുത്തവരെ ബുദ്ധിമുട്ടിക്കുന്നതായി റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ബാങ്കുകൾ മാത്രമല്ല, പണമിടപാടുകൾ നടത്തുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും, അതായത് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്നാണ് പറയുന്നത്, അവരെല്ലാം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ള ഫെയർ പ്രാക്ടീസ് കോഡ് പാലിക്കേണ്ടതാണ്. ഈ കോഡ് 2003 വന്നതെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഒരു വായ്പക്കാരനോട് അതൃപ്തി വന്നാൽ പിന്നെ അയാളുടെ ആധാരം കാണാതെ പോകുക, സമയത്ത് രേഖകൾ തിരികെ നൽകാതിരിക്കുക തുടങ്ങിയ മോശപ്പെട്ട പ്രവൃത്തികൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് വായ്പ എടുത്തവർ ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നതെന്തും വളരെ വിനയത്തോടെ അനുസരിച്ച് പ്രവർത്തിക്കും. ഇത് ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽ വന്നതുകൊണ്ടാണ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ പരമാവധി 30 ബാങ്ക് ബാധ്യത വിട്ടൊഴിഞ്ഞ് എല്ലാ രേഖകളും തിരികെ നൽകണം. എല്ലാ രേഖകളും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആധാരം, ഗഹാനുണ്ടെങ്കിൽ റിലീസ്, ബോണ്ട് ഉണ്ടെങ്കിൽ റിലീസ്, പൊസഷൻ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, മറ്റ് സ്കെച്ച് പ്ലാനുകൾ, പ്രോജക്റ്റുകൾ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി തുടങ്ങിയവ. ലോൺ പൂർണ്ണമായി തിരിച്ചടയ്ക്കുന്ന ദിവസം തന്നെ രേഖകൾ തിരികെ നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ കാരണം വ്യക്തമാക്കണം. 30 കഴിയുന്ന തീയതി മുതൽ ഓരോ ദിവസത്തിനും 5000 ക്രമത്തിൽ വായ്പ എടുത്തിരുന്ന ആൾക്ക് നഷ്ടപരിഹാരമായി നൽകണം. ഉദാഹരണമായി കാലതാമസം 10 50,000 നഷ്ടപരിഹാരമായി നൽകണം. ഇതിന് പരിധിയൊന്നും പറഞ്ഞിട്ടില്ല. ഈ നിർദ്ദേശത്തെ മറികടക്കാൻ ബാങ്കുകൾ വായ്പ എടുത്ത ആളിനെ നിർബന്ധിച്ച് കോമ്പൻസേഷൻ വേണ്ട എന്ന് ഒരു സമ്മതപത്രം വാങ്ങാൻ സാധ്യതയുണ്ട്. അത്തരം നിർബന്ധിച്ചുള്ള സമ്മതപത്രമൊന്നും നിലനിൽക്കുകയില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു പരാതി നൽകിയാണ് കോമ്പൻസേഷൻ തുക വാങ്ങേണ്ടത്. എവിടെയാണ് പരാതി നൽകേണ്ടതെന്ന് പറയാം. അതിനു മുൻപായി ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ. വായ്പക്കാരനിൽ നിന്നും ഈടാക്കിയ അമിത പലിശ പോലുള്ള തുകകൾ തിരികെ നൽകുന്നതിന് പുറമെയാണ് ഈ കോമ്പൻസേഷൻ തുക നൽകേണ്ടത്. 2023 December 1 ഇതിന് പ്രാബല്യം. വായ്പയ്ക്ക് ഈടുവയ്ക്കുന്ന രേഖകൾ കേടുവരുത്തുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്താലും ബാങ്കിന് അത് റിക്കവർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാ നഷ്ടോത്തരവാദിത്ത ബാധ്യതയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനായി പരമാവധി 60 വരെ ആകാം. അങ്ങനെ 60 പിന്നിട്ടാലും ദിവസം തോറും 5000 വീതം നഷ്ടം നൽകേണ്ടി വരും. ഇതിൽ വീഴ്ച വരുത്തിയാൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ റിസർവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാന് വളരെ ലളിതമായ രീതിയിൽ ഒരു പരാതി നൽകാവുന്നതാണ്. ഓംബുഡ്സ്മാൻ എന്നത് ഒരു ജഡ്ജാണ്. അവിടെ നിർഭയമായി കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. തീർച്ചയായും പരിഹാരം ലഭിക്കും. റിസർവ് ബാങ്ക് ഗൈഡ്ലൈൻസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം. താങ്ക് യു.